കൊല്ലം പുനലൂരിൽ കോടതിയിൽ നിന്നും മടങ്ങിയ പ്രതി വാദിയെ ആക്രമിച്ചു. പുനലൂർ മുസാവരിക്കുന്ന സ്വദേശി ഷാനവാസാണ് തനിക്കെതിരെ പരാതി കൊടുത്തയാളെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ആക്രമിച്ചത്. കളക്ടറുടെ ഉത്തരവ് പ്രകാരം അറസ്റ്റ് ചെയ്ത് തൃശൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ അടച്ചിരുന്ന പ്രതിയാണ് വാദിയെ ആക്രമിച്ചത്. മറ്റൊരു കേസിൽ ഇയാളെ പുനലൂർ കോടതിയിൽ എത്തിച്ച് മടക്കിക്കൊണ്ടുപോകുകയായിരുന്നു സംഭവം. ദേശീയപാതയിൽ വെച്ച് കൈവിലങ്ങുപയോഗിച്ചാണ് പരാതിക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണം പുനലൂർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാതെ പ്രതിയെ തൃശൂരിലേക്ക് കൊണ്ടുപോയതായും പരാതിയുണ്ട്. ആക്രമണത്തിനിരയായ ആളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുനലൂർ പോലീസ് കേസെടുത്തു. ഈ താജുദ്ദീൻ എന്ന് പറയുന്ന പരിക്കേറ്റ ആൾ ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് വെച്ച് കെട്ടി തിരിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ യഥാർത്ഥത്തിൽ അറിയുന്നത്. അങ്ങനെയാണ് ഇത് കേസെടുത്തേക്കുന്നത്. ഇപ്പോഴും ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്നത് കൊലപാതക ശ്രമ കേസാണ്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. പുനലൂർ മുസാവരിക്കുന്ന സ്വദേശിയായ ഷാനവാസാണ് ഡ്രൈവറായ വിളക്കുടി സ്വദേശി താജുദ്ദീനെ ആക്രമിച്ചത്. താജുദ്ദീനെയും കുടുംബത്തെയും 2021 ഡിസംബറിൽ ഷാനവാസ് വീട് കയറി ആക്രമിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കളക്ടർ ഇയാളെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാൻ ഉത്തരവിട്ടത്. ഷാനവാസിന്റെ ഒരു കൈയിൽ മാത്രമാണ് വിലങ്ങ് അണിയിച്ചിരുന്നത്. ഈ വിലങ്ങുപയോഗിച്ച് പ്രതി താജുദ്ദീന്റെ തലക്കടിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ് ഇതെന്നാണ് വിലയിരുത്തൽ. പോലീസുകാരുടെ കയ്യിൽ യഥാർത്ഥത്തിൽ അക്ഷന്തവ്യമായിട്ടുള്ള ഒരു ഉപേക്ഷയുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയ്ക്ക് ഗുരുതരമായിട്ട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളതും ഗുണ്ടാക്റ്റിപ്പെട്ടൊരു പ്രതിയെ തീർച്ചയായിട്ടും രണ്ട് കയ്യിലും കൈവലങ്ങൾ ഇട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അവിടെ രണ്ട് പോലീസുകാരാണ് കൂടുതൽ, അവർക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഒന്നത് രണ്ട്, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് പോകേണ്ടതായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവരപ്പോഴും തന്നെ അടുത്തൊരു വണ്ടിക്കകത്ത് ഇവനെ കയറ്റിക്കൊണ്ടെങ്കിൽ പോവുകയും ചെയ്തു. ഫോണിൽ പോലും പോലീസ് സ്റ്റേഷൻ വിളിച്ചറിയിച്ചിട്ടില്ല. പരിക്കേറ്റ താജുദ്ദീൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 കൊല്ലം.